ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് വന്നിട്ടുള്ളത് ഒരു സ്പെഷ്യൽ ഡിഷായിട്ടാണ്. ഇന്നത്തെ നമ്മുടെ താരം കിഴി ബിരിയാണിയാണ്. അപ്പോൾ ഞങ്ങളുടെ ഈ ചെറിയ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും മുഴുവനായിട്ടും കാണണം. ലൈക്ക് ചെയ്യണം, കമന്റ് ചെയ്യണം. നമുക്കിതൊന്ന് കഴിച്ചു നോക്കിയാലോ. ആദ്യം തന്നെ നമ്മൾ ചിക്കൻ മാരിനേറ്റ് ചെയ്ത് വെക്കാൻ പോവാണ്. അതിനായിട്ട് ഇവിടെ ഏകദേശം 2 കിലോ കഴുകി വൃത്തിയാക്കിയ ചിക്കനാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് നമ്മൾ ആവശ്യമായ പൊടികൾ ഇട്ട് കൊടുക്കുകയാണ്. മുളക് പൊടി 2 ടീസ്പൂൺ, കാശ്മീരി മുളക് പൊടി 2 ടീസ്പൂൺ, മല്ലിപ്പൊടി 2 ടീസ്പൂൺ, മഞ്ഞൾപ്പൊടി 2 ടീസ്പൂൺ, ചിക്കൻ മസാല 1 ടീസ്പൂൺ, ഗരം മസാല 1/2 ടീസ്പൂൺ, കോൺഫ്ലോർ 2 ടീസ്പൂൺ, ഒരു നാരങ്ങയുടെ നീര് മുഴുവനായിട്ടും ഇവിടെ എടുത്തിട്ടുണ്ട്. പാകത്തിന് ഉപ്പ് ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ കൈ വെച്ചിട്ട് തന്നെ നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഇത് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ഏകദേശം 2 മണിക്കൂർ നമ്മളിത് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. അപ്പോൾ ആ സമയം കൊണ്ട് നമുക്കിവിടെ ബിരിയാണി റൈസ് തയ്യാറാക്കിയെടുക്കാം. ഞാനിവിടെ എടുത്തിട്ടുള്ളത് 1 കിലോ ജീരകശാല അരിയാണ്. അത് കഴുകി വൃത്തിയാക്കി വെള്ളം വാലാൻ വെച്ചിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ബിരിയാണി ചെമ്പ് വെച്ചിട്ട് അതിൽ നെയ്യ് ഒഴിച്ചു കൊടുത്തു. നെയ്യ് ചൂടാവുമ്പോൾ വഴനയില, ഗ്രാമ്പു, കറുവപ്പട്ട, ഏലക്ക, സ്റ്റാറേനിയസ്, കുരുമുളക്, കുറച്ച് പെരുംജീരകം ഇതൊക്കെ ഇട്ടിട്ട് നന്നായി ഒന്ന് വഴറ്റി കൊടുക്കുകയാണ്. അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ കുറച്ച് സവാള അരിഞ്ഞതും കൂടി ഇട്ട് കൊടുക്കുകയാണ്. നന്നായി ഒന്ന് വഴറ്റിയെടുക്കുകയാണ്. അതിനുശേഷം നമുക്ക് ഈ അരി ഒന്ന് വറുത്തെടുക്കണം. നമ്മൾ ഈ അരി ഇവിടെ വറുത്തെടുക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ അരി പൊട്ടിപ്പോവില്ല. അപ്പോൾ അരി ഒന്ന് വറുത്തെടുത്തതിന് ശേഷം നമ്മളിവിടെ 8 ഗ്ലാസ് അരിയാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ ഒരു 16 ഗ്ലാസ് അതിൻ്റെ ഇരട്ടി വെള്ളമാണ്. അരി എടുത്ത ഗ്ലാസിൻ്റെ അളവിന് തന്നെയാണ് വെള്ളം നമ്മളിവിടെ ചേർക്കേണ്ടത്. അപ്പോൾ വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുകയാണ്. നമ്മളിതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുത്ത ഉടനെ തന്നെ ഉപ്പിട്ട് കൊടുക്കണം. എന്നാലാണ് അത് അതിൽ പിടിക്കുള്ളൂ. അപ്പോൾ പാകത്തിന് ഉപ്പിട്ട് കൊടുത്തു. അതിനുശേഷം നാരങ്ങനീര്, ഒരു പകുതി ചെറുനാരങ്ങ നീരാണ് ഞാനിവിടെ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിച്ച് അടച്ചു വെച്ചു. ഏകദേശം ഒരു 6 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഞാൻ തുറന്ന് നോക്കിയപ്പോൾ ഈ പരിവായിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ബിരിയാണിയിലേക്ക് ചേർക്കാനുള്ള അണ്ടിപ്പരിപ്പ് മുന്തിരി ഒന്ന് വറുത്ത് കോരണം. അപ്പോൾ നമ്മൾ ചിക്കൻ വറുക്കാനുള്ള ആ ഉരുളിയിൽ തന്നെയാണ് നെയ്യ് ഒഴിച്ചിട്ടത് വറുത്തെടുത്തിട്ടുള്ളത്. അണ്ടിപ്പരിപ്പ്, മുന്തിരി, സവാള വറുത്തെടുത്തു. ഇതിനുശേഷം ആ എണ്ണയിൽ തന്നെയാണ് നമ്മൾ ചിക്കനും വറുത്തെടുക്കുന്നത്. ഏകദേശം 2 മണിക്കൂറിന് ശേഷമാണ് നമ്മളിവിടെ വറുത്തെടുക്കുന്നത്. അപ്പം മസാലയൊക്കെ നന്നായി അതിലേക്ക് പിടിച്ചിട്ടുണ്ടാവും. അപ്പോൾ ഇവിടെ 2 ഡ്രിപ്പായിട്ടാണ് ചിക്കൻ വറുത്തെടുക്കുന്നത്. ബിരിയാണി പീസ് ആയിട്ടാണ് വാങ്ങിയിട്ടുള്ളത്, അതുകൊണ്ട് തന്നെ വലിയ പീസാണ്. ഏകദേശം ഒരു 1/4 വേവ് മതി. ബാക്കി നമ്മൾ ചിക്കൻ്റെ മസാല ഉണ്ടാക്കുമ്പോൾ അതിൽ കിടന്ന് വേവും. അപ്പം നന്നായിട്ട് ഇതൊന്ന് വറുത്തെടുത്തതിന് ശേഷം ഒരു 1/4 വേവ് ആവണ വരെ വറുത്തെടുക്കുക. എന്നിട്ടൊരു പാത്രത്തിലേക്ക് നമ്മളിത് മാറ്റുന്നുണ്ട്. എണ്ണയൊക്കെ നന്നായി അതിൽ ഒന്ന് കുടഞ്ഞതിന് ശേഷം വേണം കേട്ടോ മാറ്റാൻ വേണ്ടിയിട്ട്. ഇപ്പം നമ്മുടെ ആദ്യത്തെ ട്രിപ്പ് ചിക്കൻ ഇവിടെ വറുത്ത് കഴിഞ്ഞിട്ടുണ്ട്. നമ്മളിവിടെ ചിക്കൻ വറക്കുന്നത് ഇൻഡാലിയത്തിൻ്റെ ഉരുളിയിലാണ്. അപ്പോൾ ഉരുളി പെട്ടെന്ന് ചൂടായി കഴിഞ്ഞാൽ നമ്മുടെ ചിക്കനും പെട്ടെന്ന് തന്നെ നമുക്ക് വറുത്ത് കിട്ടുന്നതാണ്. അപ്പോൾ അതവിടെ 2ാമത്തെ ട്രിപ്പും കൂടി ഞാനിവിടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതും കൂടി വറുത്ത് മാറ്റിയാണ്. അപ്പോൾ ഇനി നമ്മൾ ചിക്കൻ്റെ മസാല ഉണ്ടാക്കാനായിട്ട് പോവുകയാണ്. അപ്പോൾ ആ എണ്ണയിൽ തന്നെയാണ് നമ്മൾ, ആ എണ്ണ കുറച്ചധികം ഉണ്ടായിരുന്നു, അപ്പോൾ അതിന് കുറച്ച് ഊറ്റി മാറ്റിയതിന് ശേഷം സവാള, ഒരു 4 സവാളയാണ്, മീഡിയം സൈസ് 4 സവാളയാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. അതരിഞ്ഞതിന് ശേഷം നന്നായി ഒന്ന് വഴറ്റി കൊടുക്കണം. അതിനുശേഷം അതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കണം. ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി പേസ്റ്റ് ആണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ പച്ചമണം മാറുന്നത് വരെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് കുറച്ച് കറുവപ്പട്ടയും കൂടി നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. കറിവേപ്പില ഇട്ട് കൊടുത്തു. തക്കാളി, ഒരു തക്കാളി, ഒരു വലിയ തക്കാളിയാണ് എടുത്തിട്ടുള്ളത്. തക്കാളി ഒരുപാട് ചേർക്കണ്ട, കാരണം നല്ല പുളി ഉണ്ടാവും. ഒരു വലിയ തക്കാളിയാണ്, പഴുത്ത വലിയ തക്കാളിയാണ് ഇവിടെ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ തക്കാളി അതിൽ വെന്തുടയുന്നത് വരെ നമ്മൾ വഴറ്റി കൊടുക്കണം. ഇനി നമുക്ക് പൊടികൾ ചേർക്കാം.
മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ. നമ്മൾ ചിക്കനിൽ മസാല ചേർത്ത കാരണം ഒരുപാട് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കണ്ട. മുളക് പൊടി ഒരു ടീസ്പൂൺ, കാശ്മീരി മുളക് പൊടി 2 ടീസ്പൂൺ, മല്ലിപ്പൊടി 1 ടീസ്പൂൺ, ചിക്കൻ മസാല 1 ടീസ്പൂൺ. ഇനി നമ്മൾ ആ ചിക്കൻ മാരിനേറ്റ് ചെയ്ത് വെച്ചല്ലോ. അപ്പോൾ ആ ചിക്കൻ വറുത്ത് കഴിഞ്ഞപ്പോൾ അതിൽ കുറച്ച് അതിൻ്റെ മസാലയുടെ കുറച്ച് വെള്ളം ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ കുറച്ചും കൂടി ഒരു 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ അതിലൊന്ന് ചേർത്ത് കൊടുത്തിട്ട് അതാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. വെള്ളം ഒഴിച്ചു കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം, അതൊന്ന് വറ്റിച്ചെടുക്കണം. അതിനുശേഷം നമ്മൾ വറുത്ത് വെച്ച ചിക്കൻ്റെ പീസ് അതിലേക്ക് ഇട്ട് കൊടുക്കണം. ചിക്കൻ്റെ പീസ് അതിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം ഒരുപാട് ഇങ്ങനെ തിളപ്പിക്കരുത്, കാരണം അത് പൊട്ടിപ്പോവും. അപ്പോൾ അത് മെല്ലെ വേണം നമ്മൾ ഇളക്കി കൊടുക്കാനായിട്ട്. ഈ സമയം ഞാൻ തീ കുറച്ച് വെച്ചതിന് ശേഷമാണ് അതൊന്ന് ഇളക്കി യോജിപ്പിക്കുന്നത്. അപ്പോൾ ആ മസാല ചിക്കൻ്റെ പീസിലൊക്കെ പിടിക്കണം. അങ്ങനെ ഉള്ള രീതിയിൽ വേണം നമ്മളത് കയ്യിൽ വെച്ചിട്ട് മെല്ലെ ഒന്ന് ഇളക്കി കൊടുക്കണം. അപ്പോൾ എല്ലാ ഭാഗത്തേക്കും മസാല പിടിച്ചിട്ടുണ്ട്. തീ ഓഫ് ചെയ്തതിന് ശേഷം കുറച്ച് മല്ലിയിലരിഞ്ഞതും പുതിനയിലരിഞ്ഞതും ഇട്ട് കൊടുക്കാം. എന്നിട്ട് അതും ഒന്ന് നന്നായി ഇളക്കി യോജിപ്പിക്കാം. അപ്പോൾ ആ മല്ലിയുടെ ഫ്ലേവറൊക്കെ ചിക്കനിലേക്ക് ഒന്ന് ഇറങ്ങും. തീ ഓഫ് ചെയ്തിട്ട് വേണം കേട്ടോ ഇത് ചെയ്യാനായിട്ട്. അപ്പോൾ അതാ നമ്മുടെ ചിക്കൻ മസാല ഇവിടെ തയ്യാറായിട്ടുണ്ട്. ബിരിയാണിക്കുള്ള ചിക്കൻ്റെ മസാല ഇവിടെ തയ്യാറായി കഴിഞ്ഞു. ഇനി നമുക്ക് കിഴി കിട്ടാനായിട്ടുള്ള വാഴയിലൊന്ന് വാട്ടിയെടുക്കണം. അപ്പോൾ നാക്കലിയാണ് ഇവിടെ എടുക്കേണ്ടത്. അപ്പോൾ അത് നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കണം. ഇല വാട്ടുമ്പോൾ എപ്പോഴും പുറം വശം വേണം വാട്ടിയെടുക്കാനായിട്ട്. നന്നായിട്ട് തന്നെ വാട്ടിയെടുക്കണം, അല്ലെങ്കിൽ നമ്മളത് ഇല കെട്ടുന്ന നേരത്ത് കീറിപ്പോവാനായിട്ട് ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ തന്നെ നമ്മൾ വാട്ടിയെടുക്കണം. ഇപ്പോൾ നമ്മൾ കിഴി ബിരിയാണി ഉണ്ടാക്കാനായിട്ട് ഒരു ചെറിയൊരു ബേസിൻ വെച്ചിട്ട് അതിലേക്കാണ് ഇല വെച്ചിട്ടുള്ളത്. നല്ലതാണ്, അതൊരു റൗണ്ടായിട്ട് കിട്ടുന്നു. കുറച്ച് റൈസ് നമ്മൾ അതിൻ്റെ ഇലയിൽ ആദ്യം ഇട്ട് കൊടുക്കുകയാണ്. സാധാരണ ദം ചെയ്യുന്ന ഒരു രീതിക്ക് തന്നെയാണ് ചെയ്യുന്നത്. അതിലേക്ക് 2 പീസ് ചിക്കനും കുറച്ച് ചിക്കൻ്റെ മസാലയും നമ്മൾ വെച്ച് കൊടുത്തു. ഇനി അതിൻ്റെ മുകളിലേക്ക് വീണ്ടും നമ്മൾ റൈസ് ഇട്ട് കൊടുക്കുകയാണ്. കുറച്ച് ഇട്ട് കൊടുക്കുന്നുള്ളൂ, കാരണം നമുക്ക് ഒരുപാടായാലും അതിൽ കെട്ടാൻ പറ്റില്ല, ഇല കെട്ടാനായിട്ട് പറ്റില്ല. റൈസ് ഇട്ട് കൊടുത്തതിന് ശേഷം സാധാരണ ദം ചെയ്യുന്ന പോലെ കുറച്ച് മല്ലിയില, പുതിനയില, സവോള വറുത്തത്, അണ്ടിപ്പരിപ്പ്, മുന്തിരി ഇതെല്ലാം വറുത്തത് അതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമ്മൾ അതിലേക്ക് കുറച്ച് നെയ്യും കൂടി ഒഴിച്ചു കൊടുക്കണം. നെയ്യ് കുറച്ച് ചേർത്താൽ മതി കേട്ടോ. നെയ്യിൻ്റെ ഒരുപാട് അങ്ങോട്ട് ടേസ്റ്റ് ആയാൽ കഴിക്കാൻ ഒരു ഇതുണ്ടാവില്ല. ഒരു കോഴിമുട്ട പുഴുങ്ങിയതും കൂടി നമ്മളതിലേക്ക് വെച്ച് കൊടുക്കുകയാണ്. ഇനി നമ്മൾ വാഴയിലൊന്ന് കെട്ടിയെടുക്കുകയാണ്. ഇപ്പോൾ 2 ഭാഗത്തും നല്ല രീതിയിലായിട്ട് വേണം നമ്മൾ റൗണ്ട് ഷേപ്പിൽ വേണം അത് കെട്ടിയെടുക്കാനായിട്ട്. നമ്മളിവിടെ വാഴയുടെ നാര് വെച്ചിട്ടാണ് ഇത് കെട്ടിക്കൊടുക്കുന്നത്. നല്ല രീതിയിൽ തന്നെ എല്ലാ സൈഡും കൂട്ടിപ്പിടിച്ചിട്ട് വേണം, റൗണ്ടാക്കിയതിന് ശേഷം വേണം കെട്ടാനായിട്ട്. അല്ലെങ്കിൽ എന്താണെന്ന് വെച്ചാൽ ആവി കയറ്റുന്ന സമയത്ത് വാഴയില പൊട്ടിയിട്ട് റൈസ് പുറത്തേക്ക് പോകും. അങ്ങനെ നമ്മൾ വാഴയുടെ നാര് വെച്ചിട്ട് അതൊന്ന് നന്നായിട്ട് തന്നെ കെട്ടിക്കൊടുക്കുകയാണ്. കെട്ടിക്കൊടുത്തതിന് ശേഷം അത് പുറത്തേക്ക് നിൽക്കുന്ന നാര് നമുക്ക് ജസ്റ്റ് കത്രിക ഉപയോഗിച്ചിട്ടൊന്ന് വെട്ടിക്കളയാം. അപ്പോൾ ഏകദേശം നമ്മുടെ കിഴികളൊക്കെ റെഡി ആയിട്ടുണ്ട്. ഏകദേശം ഒരു 7 കിഴികളാണ് നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ളത്. ഇനി നമ്മളിതൊന്ന് ആവിയിൽ ദം ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അതിനുവേണ്ടിയിട്ട് നമ്മുടെ ബിരിയാണി ചെമ്പിൽ തന്നെ വെള്ളം വെച്ചിട്ട് അരിപ്പത്തട്ട് വെച്ച് അതിൻ്റെ മുകളിൽ നമ്മൾ കിഴികളൊക്കെ വെച്ച് അടച്ചു വെച്ച് ദം ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. 2 ട്രിപ്പായിട്ടാണ് നമ്മളിത് ചെയ്യുന്നത് കേട്ടോ. ആദ്യത്തെ ട്രിപ്പിൽ 4 എണ്ണം വെച്ചിട്ട് അടച്ചു വെച്ചിട്ട് ഒരു 10-15 മിനിറ്റ് ചെറിയ ആവിയിലാണ് നമ്മളിത് ഒന്നുകൂടി ദം ചെയ്തെടുക്കുന്നത്. ഈ ബിരിയാണിക്ക് ഏറ്റവും കൂടുതൽ ടേസ്റ്റ് ഉണ്ടാകുന്ന ഒരു രീതിയാണ് ഇപ്പോൾ ഈ കാണിച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടോ. ഏകദേശം ഒരു 15 മിനിറ്റായിട്ടുണ്ട്. നമുക്കൊന്ന് തുറന്നു നോക്കാം. ഇവിടെ ഫസ്റ്റ് ട്രിപ്പ് കിഴികളൊക്കെ റെഡി ആയിട്ടുണ്ട്. നല്ലൊരു മണമാണ് കേട്ടോ നമുക്ക് ഇന്ന് വരുന്നത്. ആ ഇലയിൽ കിടന്നത് ബിരിയാണി ചൂടായിട്ടുള്ളൊരു മണമുണ്ടല്ലോ, നല്ലൊരു ഫ്ലേവറാണ് ഇന്ന് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതുപോലെ തന്നെ നമുക്ക് 2-ാമത്തെ ട്രിപ്പ് ഒന്ന് പെട്ടെന്ന് വേവിച്ചെടുക്കാം. നമ്മളിതിന് മുന്നേ ഈ ബിരിയാണി ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു. നല്ല ടേസ്റ്റുള്ള ബിരിയാണി കേട്ടോ. നമ്മൾ സാധാരണ ഹോട്ടലിൽ നിന്ന് കഴിക്കുന്നതും വീട്ടിൽ നിന്ന് ഉണ്ടാക്കുന്ന ബിരിയാണിയിൽ നിന്നും നല്ല ടേസ്റ്റ് വ്യത്യാസം ഉണ്ടായിരിക്കും. ഈ ബിരിയാണി ഒരു വ്യത്യസ്തമായൊരു ടേസ്റ്റായിരിക്കും. അപ്പോൾ നമ്മുടെ 2-ാമത്തെ ട്രിപ്പ് കിഴിയും റെഡി ആയിട്ടുണ്ട്.
നല്ല മനോഹരമായ കിഴികൾ. ഈ കാണുന്നത് പോലെ തന്നെ ആണ് ഇതിന്റെ ടേസ്റ്റ് കേട്ടോ. ഇനി നമുക്ക് ഇതൊന്ന് കഴിച്ചു നോക്കിയാലോ. തുറന്നപ്പോ തന്നെ നല്ല മണം വരുന്നുണ്ട് കേട്ടോ. നമ്മുടെ കിഴി ബിരിയാണി സൂപ്പർ. കണ്ടില്ലേ നമ്മുടെ കിഴി ബിരിയാണി, ചിക്കനൊക്കെ കണ്ടില്ലേ. നമ്മുടെ കിഴി ബിരിയാണി സൂപ്പർ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. എല്ലാവരും അതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം, എന്നിട്ട് എങ്ങനെയുണ്ട് എന്നുള്ളത് കമൻ്റായിട്ട് രേഖപ്പെടുത്തണം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായി കഴിഞ്ഞാൽ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ബൈ.